ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യൻ കുതിപ്പ് വാനോളം ഉയരുകയാണ്. ബ്രിട്ടീഷ് ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങളുമായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി. രാവിലെ 9 മണിയോടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു വിക്ഷേപണം നടത്തിയത്. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ GSLV Mark III റോക്കറ്റിന്റെ പരിഷ്കൃത രൂപമായ LVM-3 വൺ വെബിനുവേണ്ടി വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തുന്ന രണ്ടാമത്തെ വിക്ഷേപണമാണിത്. വിക്ഷേപണ തറയിൽ നിന്ന് പറന്നുയർന്ന് 20 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 5805 കിലോമീറ്റർ വരുന്ന ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് എത്തിക്കുക. ഒക്ടോബർ 23 നടന്ന ആദ്യ വിക്ഷേപണത്തിൽ വൺ വെബിന് 36 ഉപഗ്രഹങ്ങളെ ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. വൺ വെബ് കമ്പനിയുടെ ഇതുവരെയുള്ള 18ാമത്തെയും ഈ വർഷത്തെ 3ാമത്തെയും വിക്ഷേപണമാണ് ഇന്ന് നടന്നത്. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളുടെ ശൃംഖല വിന്യസിപ്പിച്ച് സർക്കാർ വകുപ്പുകൾക്കും സ്വകാര്യ സംരംഭങ്ങൾക്കും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനുള്ള ബൃഹത്തായ പദ്ധതിയാണ് ഇന്ത്യയിലെ ഭാരതി എന്റർപ്രൈസിന് പങ്കാളിത്തമുള്ള വൺ വെബിന്റേത്. ഇതിനു മുമ്പ് നടന്ന 17 ദൌത്യങ്ങളിലൂടെ 582 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വിന്യസിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ വിക്ഷേപണത്തോടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 618 ഉയർന്നു. ഇതോടെ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയാവുന്നതെന്നും ഈ വർഷം തന്നെ ലോകവ്യാപകമായി ഇന്റർനെറ്റ് സേവനം നൽകാൻ തുടങ്ങുമെന്നും വൺ വെബ് അധികൃതർ അറിയിച്ചു. ഉപഗ്രഹങ്ങളുടെ വിക്ഷേപത്തിന് റഷ്യയുടെ റോസ്കോസ്മോസുമായിട്ടാണ് വൺ വെബിന് ആദ്യ കരാറുള്ളത്. യുക്രൈൻ യുദ്ധത്തോടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്നാണ് വൺ വെബ് ബദൽ സാധ്യതകൾ ആരാഞ്ഞത്. ഇതനുസരിച്ച് 2 ഘട്ടങ്ങളായി 72 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള കരാർ ISROയ്ക്ക് നൽകുകയായിരുന്നു. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡാണ് വൺ വെബുമായി കരാറുണ്ടാക്കിയിരുന്നത്. ഇന്ത്യൻ വ്യവസായി സുനിൽ മിത്തിന്റെ ഭാരതി എന്റർപ്രൈസ് വൺ വെബിന്റെ പ്രധാന നിക്ഷേപകരും ഓഹരി ഉടമയുമാണ്. രാജ്യത്തിന്റെ വികസന പാതയിലേക്ക് ഒരു പടി കൂടെയാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. അഭിമാനകരമായ നിരവധി നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യക്ക് ഒരു അഭിമാന നേട്ടം കൂടെയായി മാറുകയാണ് ബ്രിട്ടീഷ് ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങളുമായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 വിക്ഷേപണം വിജയകരമായി പൂർത്തിയായത്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISROയ്ക്ക് ഏറെ നിർണായകമായ വർഷങ്ങളായിരുന്നു കഴിഞ്ഞുപോയത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് മറ്റ് ലോകരാജ്യങ്ങളുടെ കുത്തക അവസാനിപ്പിക്കാനും നിരവധി സുപ്രധാന ദൌത്യങ്ങളുടെ ഇവരുടെ പട്ടികയിലേക്ക് ഇന്ത്യയെ എത്തിക്കാനും ISROയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ബഹിരാകാശ സാങ്കേതിക വിദ്യകൾക്കായി നാസയുടെ വാതിലിൽ മുട്ടുന്ന ISROയിലെ ശാസ്ത്രജ്ഞരെ പരിഹസിച്ച് കാർട്ടൂൺ വരച്ചവർക്ക് ശക്തമായ മറുപടിയായിരുന്നു ISRO നൽകിയത്. 2019 ആദ്യ ദൌത്യമായിരുന്നു PSLV-C-44. സൈനിക ആവശ്യങ്ങൾക്കുള്ള ചിത്രങ്ങൾ പകർത്തുന്നതിനുള്ള മൈക്രോസാറ്റാർ, വിദ്യാഭ്യാസ പദ്ധതികളെ സഹായിക്കുന്നതിനുള്ള കാലാംസാറ്റ് എന്നീ ഉപഗ്രഹങ്ങളുടെ വഹിച്ചുകൊണ്ടാണ് PSLV-C-44 പറന്നുയർന്നത്. ഇതിലൂടെ പ്രതിരോധം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വികസനത്തിന്റെ പുതിയൊരു അധ്യായം കൂടിയാണ് രചിക്കപ്പെട്ടതും. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 2 വിക്ഷേപണം തുടങ്ങിയ അന്നു മുതൽ ഇന്ത്യ ഇപ്പോൾ അഭിമാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് വീണ്ടും കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.